ജസ്ന തിരോധാന കേസിൽ വെളിപ്പെടുത്തലുമായി മുണ്ടക്കയത്തെ ലോഡ്ജ് മുൻ ജീവനക്കാരി രമണി. ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടി അന്ന് ലോഡ്ജിൽ എത്തിയിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. മുൻപ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയാണ് രമണി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ആരോപണം തള്ളി ലോഡ്ജ് ഉടമയും രംഗത്ത് വന്നു. ജസ്നയുടെ പിതാവും ആരോപണം തള്ളിയിരിക്കുകയാണ്. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഇത്തരത്തിൽ ഈ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി രമണി മാധ്യമങ്ങളോട് പറഞ്ഞു, അതായത് ജസ്ന തിരോധാന കേസിൽ മുണ്ടക്കയത്തെ ലോഡ്ജിൽ മുൻ ജീവനക്കാരി രമണിയാണ് ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടി അന്ന് ലോഡ്ജിൽ എത്തിയിരുന്നതായി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ലോഡ്ജ് ഉടമയും ജസ്നയുടെ പിതാവും തള്ളിയിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയാണ് രമണി എന്ന ലോഡ്ജ് ജീവനക്കാരി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത്. ലോഡ്ജിലെ ജീവനക്കാരിയായി ജോലി നോക്കുമ്പോൾ ഈ ലോഡ്ജിൽ ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടിയും മറ്റൊരു യുവാവും 102 നമ്പർ മുറിയിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നു എന്നുള്ളതാണ് രമണിയുടെ വെളിപ്പെടുത്തൽ. പല്ലിൽ കമ്പിയിട്ട പെൺകുട്ടിയായിരുന്നതുകൊണ്ട് തനിക്ക് ഇത് ജസ്നയാണ് എന്ന് തോന്നിയിരുന്നുവെന്നും ഈ കാര്യം ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്നും രമണി പറയുന്നു. എന്നാൽ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി CBI തന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് രമണിയുടെ പ്രധാനപ്പെട്ട ആരോപണം. അന്നേരം ഞാൻ വിജിയോട് പോയിട്ട് ചോദിച്ചു, വിജി ആ അന്ന് വന്നാൽ കൊച്ചല്ലേ എന്ന് വിളിച്ചിട്ട് എന്നെ പറഞ്ഞു നിനക്ക് വേറെ പണിയൊന്നുമില്ല, ജീവിതത്തിൻ്റെ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു ഉണ്ടാക്കലെന്ന് എന്നും പറഞ്ഞു. ഞാൻ പിന്നെ ചോദിച്ചു, അപ്പോൾ പോകാൻ സമയം ഒരു ചെറുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ടെസ്റ്റ് തന്നെ എറണാകുളം പോകുമ്പോൾ അതിന് വന്നതാണ്. എന്നാൽ രമണിയുടെ ആരോപണം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ലോഡ്ജ് ഉടമയായിട്ടുള്ള ബിജു ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത്. മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം രമണി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ലോഡ്ജ് ഉടമ വ്യക്തമാക്കുന്നത്. ഇവിടെ വന്നിട്ടില്ല, ഇവിടെ ഒരുപാട് വന്നിട്ടില്ല വൈരാഗ്യത്തിന്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഇവരെല്ലാം മറ്റേ ക്രൈംബ്രാഞ്ചാണ് പത്തനംതിട്ട ചാമ്പ്യൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളത്. അന്ന് ഈ പുള്ളി പറയുന്നില്ല, ഇപ്പൊ ഞാൻ ഈ വിഷയം ഉണ്ടായപ്പോൾ മാത്രം പറയാൻ എന്താണ് ഉദ്ദേശം. രമണിയുടെ വാദം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ജസ്റ്റിയുടെ പിതാവും വ്യക്തമാക്കി. ജസ്ന ഇവിടെ നിന്ന് പോയി 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ വലിയ ഭാഗികമായിട്ട് വരുന്നൊരു പക്ഷേ ആ കൊച്ചിനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളൂ, അതല്ല. അപ്പോൾ ഈ സ്ത്രീ പറയുന്നതിനകത്ത് വാസ്തവമൊന്നുമില്ല. എൻ്റെ കൂടെ സമാന്തര അന്വേഷണത്തിനുള്ള CBI അന്വേഷിക്കുന്ന എൻ്റെ 3-4 സുഹൃത്തുക്കളെ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ പറഞ്ഞു, ഈ വീട്ടിൽ തന്നു, ഈ നമ്പർ തന്നിട്ട് വിളിക്കുക, എവിടെയാന്ന് നോക്ക്. അവർ പോയി അന്വേഷിച്ചതാണ്. അപ്പം അതിനകത്ത് വാസ്തവമില്ല. എന്തും വാർത്തയാവുന്ന കാലഘട്ടത്തിലാണ് രമണിയുടെ വെളിപ്പെടുത്തൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വെളിപ്പെടുത്തൽ വലിയ വാർത്തയായി മാധ്യമങ്ങൾ നൽകി എന്നുള്ളതാണ്. എന്നാൽ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിലവിൽ CBIയുടെ പരിഗണനയിലാണ് ജസ്ന തിരോധാന കേസ്. എന്നാൽ രമണിയുടെ വെളിപ്പെടുത്തലിൽ കാര്യമായ ഒന്നും ഇല്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ജസ്ന തിരോധാന കേസിൽ വെളിപ്പെടുത്തലുമായി ലോഡ്ജ് ജീവനക്കാരി. വിശദാംശങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.